നമസ്കാരം. കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി കുറച്ച് സീറ്റുകളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ബി ജെ പിക്ക് ഇവിടെ ഉള്ള ഒരു സീറ്റും കൂടെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ ആ ഒരു വിധിയിൽ ബി ജെ പി നേതാക്കളെക്കാൾ അല്ലെങ്കിൽ ഇങ്ങനെ ഫീൽഡിലിറങ്ങി പ്രവർത്തിക്കുന്ന പ്രവർത്തകരെക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നിരാശരായിരിക്കുന്നത് ഈ സൈബർ സംഖ്യകൾ എന്ന ഗണത്തിൽ അറിയപ്പെടുന്ന ആ ഒരു കൂട്ടരാണ്. യഥാർത്ഥത്തിൽ അതിൽ ബഹുഭൂരിപക്ഷത്തിനും ഒരു മിസ് കോൾ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്തവരാണ് അതിൽ പലരും. യാതൊന്നിനും വേണ്ടിയല്ലാതെ ഒരു രൂപ പോലും ഗുണമില്ലാതെ ഈ ഒരു ദേശീയവാദി എന്നുള്ള ഒരു കാഴ്ചപ്പാടിനൊപ്പം അല്ലെങ്കിൽ മോദിജിയുടെ ഇന്ത്യ എന്ന ഒരു ചിന്താഗതിക്കൊപ്പം ബി ജെ പിക്ക് ബി ജെ പിയെ സ്നേഹിക്കുകയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളൊക്കെ ജയിക്കണമെന്നും കേരളത്തിലും ബി ജെ പി ഭരണത്തിൽ വരണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരാണവർ. അവർക്ക് പലപ്പോഴും ഉള്ളൊരു പരാതി എന്ന് വെച്ചാൽ ബി ജെ പിയുടെ നേതാക്കൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല, അല്ലെങ്കിൽ അവരിൽ നിന്നും നല്ലൊരു വാക്ക് പ്രതീക്ഷിക്കുന്നു പക്ഷേ അത് ലഭിക്കുന്നില്ല. പ്രവർത്തകരുടെ ന്യായമായിട്ടുള്ള കാര്യത്തിന് പോലും ബി ജെ പി നേതാക്കളൊന്നും ഒപ്പം നിൽക്കുന്നില്ല. അങ്ങനെ നിരവധിയാണ് അവർക്കുള്ള പരാതികൾ. കാര്യം അവർ കണ്ടു വളരുന്നത് കേരളത്തിലെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കൾ അവർക്ക് അധികാരമുള്ളപ്പോഴും ഇല്ലെങ്കിലും അവരുടെ പ്രവർത്തകരുടെ എന്ത് കാര്യത്തിനും ഒപ്പം നിൽക്കുന്ന നേതാക്കളെ കണ്ടു വളർന്നവരാണ്. സ്വാഭാവികമായിട്ടും തങ്ങളുടെ നേതാക്കളും അതുപോലെയാണ് എന്ന് ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. പക്ഷേ പലപ്പോഴും പല ന്യായമായിട്ടുള്ള കാര്യത്തിന് പോലും അവരുടെ നേതാക്കളിൽ നിന്ന് അങ്ങനെ ഒരു സമീപനം ഇതുവരെയും ഉണ്ടായിട്ടില്ല. എന്നിട്ട് കൂടി യാതൊരു പ്രതിഫലയച്ചയുമില്ലാതെ ഒരു നേട്ടവുമില്ലാതെ ഈ ദേശീയ ചിന്ത ദേശീയവാദി എന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യത്തോടെ കേരളത്തിലെ ബി ജെ പിക്കിടെ ഒപ്പവും നിന്നവരാണവർ. ഈ തോൽവിക്ക് ശേഷവും ശരിക്കും അവർ നിരാശരാണ്. അപ്പോൾ പോലും അവർ പ്രതീക്ഷിച്ചിരുന്നു ഏതെങ്കിലും നേതാക്കൾ തങ്ങൾക്കും കൂടെ തങ്ങളെ കൂടെ സമാധാനപ്പെടുത്തുന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് കൂടെ ഉത്തേജകമാകുന്ന ഇൻസ്പയർ ചെയ്യുന്ന എന്തെങ്കിലും വാക്കുകളുമായിട്ട് വരുമെന്ന്. അങ്ങനെ സത്യത്തിൽ ആരും വന്നില്ല. പക്ഷേ ഒരാൾ അപ്പോഴും അവരുടെ ഒപ്പം ഇറങ്ങി വന്ന് അവരുടെ കൂടെ നിന്നിട്ട് അവരെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയുണ്ടായി. അത് മറ്റൊരുമല്ല, കഴക്കൂട്ടത്ത് നിന്ന് മത്സരിച്ച ഒരേ ഒരു ശോഭാ സുരേന്ദ്രനാണ്. നമുക്ക് ശോഭാ സുരേന്ദ്രൻ്റെ വാക്കുകൾ കേൾക്കാം. നമസ്കാരം പ്രിയപ്പെട്ട സംഘപരിവാർ പ്രവർത്തകരെ, ബി ജെ പിയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ ശോഭാ സുരേന്ദ്രനാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എതിർപക്ഷത്തുനിന്ന് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്നത്. കഴക്കൂട്ടത്തെ സി പി എമ്മുകാരനും എസ് ഡി പി ഐക്കാരനും പാലക്കാട്ടെ കോൺഗ്രസ്സുകാരനും മഞ്ചേശ്വരത്തെ മുസ്ലിം ലീഗുകാരനും തൃശൂരിലെ സി പി ഐക്കാരനും ഒരേ സ്വരത്തിലാണ് നമുക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. നമ്മളെല്ലാവരും അവധാനത പുലർത്തണം എന്നാണ് എനിക്ക് നിങ്ങളുടെ സഹോദരി എന്ന നിലയിൽ പറയാനുള്ളത്. ബൂത്തിലിരിക്കാൻ ആളില്ലാത്ത കാലത്തും കൊടികുത്താൻ അനുവദിക്കില്ലെന്ന മാർക്സിസ്റ്റുകാരൻ വെല്ലുവിളിച്ച കാലത്തും നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കേന്ദ്രത്തിൽ ഭരണമില്ലാത്ത കേരളത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്ത കാലത്ത് കുങ്കുമഹരിത പതാകയും എന്തി പട്ടിണി കിടന്നും ആക്ഷേപം സഹിച്ചും ഈ പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ടവരാണ് നമ്മൾ. അവിടെ നിന്നാണ് കേരളത്തിലെ മുന്നണികൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന രാഷ്ട്രീയ ബദൽ എന്ന നിലയിലേക്ക് നാം വളർന്നത്. തിരഞ്ഞെടുപ്പിന് ശേഷം ചിലയിടങ്ങളിൽ നിരാശയുണ്ടായേക്കാം, നിർദ്ദേശങ്ങളും പരിഭവങ്ങളും ഉണ്ടാകാം. പക്ഷേ അതെല്ലാം പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയാകണം. 90s അമിത്ഷാജി ഗുജറാത്തിൽ നടപ്പിലാക്കിയതുപോലെ സഹകരണ സംഘങ്ങളിലേക്ക് മത്സരിക്കുകയും അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾ ശക്തിപ്പെടുത്തുകയും യുവാക്കളെ പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ ചേർത്തു നിർത്തുകയും അതിനെ യുവമോർച്ചയുടെ പ്രവർത്തനം സജീവമാക്കുകയും മഹിളാമോർച്ചയുടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും വേണം. സംഘടനയെ അതിശക്തമാക്കി നമുക്ക് മുന്നേറ്റണം. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിജിയോടൊപ്പം കേരളത്തിൽ നിന്ന് ബി ജെ പിക്കാർ ജയിച്ചു കയറും എന്ന് നമുക്ക് ദൃഢപ്രതിജ്ഞ ചെയ്യണം. അതിനുള്ള മുന്നൊരുക്കങ്ങൾ നമുക്ക് നടത്തണം. വിശ്രമിക്കാൻ സമയമില്ല. വീഴ്ചകൾ കണ്ടുപിടിച്ച് തിരുത്താനും മുന്നേറാനും ഒരു രാഷ്ട്രീയ പ്രതിയോഗിയുടെയും വാറോല നമുക്ക് ആവശ്യമില്ല. ആ ഊർജം സംഘടന തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ഇങ്ങനെയായിരിക്കണം നേതാവ്. ഇതാണ് ജയമോ തോൽവിയോ എന്നതല്ല, ഓരോ അണികളും അല്ലെങ്കിൽ ഓരോ അനുഭാവികളും അവർ ആഗ്രഹിക്കുന്നത്, അവർ കേൾക്കാൻ കൊതിക്കുന്നത് ഇത്തരം ചില
വാക്കുകളാണ്. തങ്ങളുടെ കൂടെ ജയത്തിലും തോൽവിയിലും ഒപ്പം നിൽക്കുന്ന നേതാക്കളെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവർ മാത്രമേ ഇന്നല്ലെങ്കിൽ നാളെ ഉയർച്ചയിലേക്ക് വരൂ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പല നേതാക്കളും നിശബ്ദത കാണിച്ചപ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിക്ക് അതിനാവില്ലല്ലോ. അവർ ശരിക്കും ഇൻസ്പയർ ആവുന്ന വാക്കുകളുമായിട്ട് തന്നെ അണികളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.